ഭയ സംഭവാം യുഗേവി. ഇത് ശ്രീകൃഷ്ണൻ അർജുനനെ സമാധാനിപ്പിക്കാനായി ഭഗവത്ഗീതയിൽ പറയുന്ന ഉപദേശത്തിൽ നിന്നുമാണ്. ധർമ്മം എപ്പോൾ പെരുകുന്നുവോ അപ്പോൾ ധർമ്മ പുനഃസ്ഥാപനത്തിനായിട്ട് ഞാൻ അവതരിക്കുമെന്ന്. അത് വളരെ വലിയ രീതിയിൽ അവതരിക്കുമെന്നല്ല, ചെറിയ ചെറിയ സദസ്സുകളിലും സമൂഹത്തിലും ഒക്കെ കൃഷ്ണന്റെ അംശങ്ങൾ അവതരിക്കുന്നുണ്ട്. അതുപോലെ പിന്നെ ഇവിടെ രഞ്ജിത് സാർ വലിയ മഹാനോ തെറ്റില്ലാത്ത മനുഷ്യനോ എന്നൊന്നും പറയുന്നില്ല, കൃഷ്ണനും തെറ്റുകൾ പറ്റിയിട്ടുണ്ടല്ലോ. പക്ഷെ അത് അത് തിരുത്തി മുന്നോട്ട് നന്മയുടെ പാതയിലൂടെ ചലിക്കുന്ന ഒരാൾ ആളാണ്. അപ്പോൾ തീർച്ചയായും അദ്ദേഹത്തിൽ ദൈവാംശം കാണും. അപ്പോ ഇവിടെ ഒരു ഒരു വലിയ സമൂഹത്തിന് തന്നെ നന്മയും നേർബുദ്ധിയും സഹനശക്തിയും ക്ഷമയും ഒക്കെ കാണിക്കാനും സത്യത്തിന് വേണ്ടി പൊരുതാനും ഒക്കെ ഒരു വഴികാട്ടിയായിട്ട് അദ്ദേഹം അവതരിച്ചതായിട്ട് നമുക്ക് കരുതാം. കാര്യം ഏഷ്യാനെറ്റ് പരിപാടി ഒരുപാട് പേര്, പ്രത്യേകിച്ചും ഈ ബിഗ് ബോസ് പരിപാടി ഒരുപാട് പേർ കാണുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ തലമുറയ്ക്കൊക്കെ അതൊരു ഒരു പുനർചിന്തനത്തിന് സാധ്യത ഉണ്ടാകുന്നു. കാര്യം എന്താണ് സത്യം, എന്താണ് ധർമ്മം, എന്താണ് ക്രൂരത, എന്താണ് അധർമ്മം, ഇതൊക്കെ പറ്റി ഇതൊക്കെ അവർക്ക് സസൂക്ഷ്മം നിരീക്ഷിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ഇപ്പോൾ തന്നെ 75% കൂടുതൽ ആളുകൾ അദ്ദേഹത്തിനോടൊപ്പമാണ്, യുവജനങ്ങളാണ് അറിയുക. അപ്പൊ ഇത്രയും പേരുടെ മനസ്സിൽ നന്മ എന്താണെന്ന് അടിച്ചേൽപ്പിക്കാനും ഉണർത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞു. അത് തന്നെ ഒരു വലിയ നേട്ടമല്ലേ. ബിഗ് ബോസിന്റെ ഫൈനലിൽ വന്നില്ല, ജയിച്ചില്ല എങ്കിൽ പോലും അദ്ദേഹം വന്ന കടമ നിർവഹിച്ചു കഴിഞ്ഞു. അത് തന്നെ അദ്ദേഹത്തിന് തൃപ്തിക്ക് ധാരാളമായി. കൃഷ്ണനും അവസാനം ലോകവാസം കൊടിയുന്നുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ രാജ്യം നശിക്കുന്നു, എല്ലാം കഴിഞ്ഞു പോകും. പക്ഷെ അദ്ദേഹം വന്ന് ധർമ്മ പുനഃസ്ഥാപനത്തിനായിട്ട് വന്ന് ധർമ്മം പുനഃസ്ഥാപിച്ചു തിരിച്ചുപോയി. അതുപോലെ ഈ കൊച്ചു കൊച്ചു അവതാരങ്ങളും ഒക്കെ അവരുടെ കടമയെന്ന് പറയുന്ന